നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര മഹോത്സവം നാളെ മുതൽ ആരംഭിക്കും. ഗാനമേള, കഥകളി, പൊങ്കാല, മെഗാ തിരുവാതിര, നൃത്തനാടകം, സ്റ്റേജ് സിനിമ, എഴുന്നള്ളത്ത് തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാകും മഹോത്സവം നടക്കുക. നാളെ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് പള്ളി ഉണർത്തൽ, തുടർന്ന് പ്രഭാതഫേരി, അഭിഷേകം, ഉഷപൂജ, ഹരിനാമകീർത്തനം, ലളിത സഹസ്രനാമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ശേഷം വൈകിട്ട് 6:30 ദീപാരാധന, ദീപക്കാഴ്ച, കളമെഴുത്തും പാട്ടും, തുടർന്ന് 7 മണിക്ക് തിരുവനന്തപുരം ശ്രീരാഗം മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള, മേജർ സെറ്റ് കഥകളിയും നടത്തും. പത്രമാധ്യമ പ്രവർത്തകരെ, ഞങ്ങൾ കരവാളൂർ പീഠികാമോദി ക്ഷേത്രത്തിൻ്റെ 2023-25 കാലഘട്ടത്തെ ഉപദേശ സമിതി ഭാരവാഹികളാണ്. അതിൻ്റെ പ്രസിഡന്റായിട്ട് കെ രാജീവനെയും സെക്രട്ടറിയായിട്ട് രാജേഷ് കാരനായ മറ്റ് ഉപദേശ സമിതി അംഗങ്ങളായിട്ട് ബാക്കി 9-11 വരെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ വന്നത് കരവാളൂർ പീഠികാമോദി ക്ഷേത്രത്തിലെ 2023 മാർച്ച് മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി നടക്കുന്ന കരവാളൂർ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിൻ്റെ പ്രചരണ പ്രവർത്തന നിലയിൽ മാധ്യമ പ്രവർത്തകരുമായി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാനും അത് പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുവാനും വേണ്ടി ഒന്നാണ്. കരവാളൂർ പീഠികാമോദി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം താലൂക്കിൽ അതിപുരാതനമായി ഉള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം 3 വർഷങ്ങളിലെ പോലെ പത്രമാധ്യമ പ്രവർത്തകർ എല്ലാ ബഹുജനങ്ങളിലേക്കും എത്തുന്നതിനും അല്ലെങ്കിൽ എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നതിനും അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ളവരാണ്. പീഠികാമോദി ക്ഷേത്രത്തിൻ്റെ പ്രധാന ആചാരം എന്നുള്ളത് കുത്തിയോട്ടമാണ്. ഈ കുത്തിയോട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുത്തിയോട്ടത്തിൻ്റെ ആധികാരികമായി നടത്തുന്നതിന് പടിപ്പുര വീടെന്ന് പറയുന്ന കരവാളൂരിൽ ഒരു കുടുംബമുണ്ട്. അവർക്കാണ് കലാകാലങ്ങളിൽ ഇതിൻ്റെ അവകാശം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കരവാളൂർ പീഠികാമോദി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഘോഷയാത്രയിലും ഉത്സവ ആഘോഷങ്ങളിലും വളരെ സജീവമായി യാതൊരു വ്യത്യാസവുമില്ലാതെ ഇത് പങ്കെടുക്കുന്നു എന്നതാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം. കാരണം മറ്റ് ഇതര സമുദായങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കരവാളൂർ പീഠികാമോദി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞൊരു ദേശീയ ഉത്സവമായി മാറ്റുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനോടൊപ്പം ഒത്തൊരുമിച്ച് പൂർണ്ണ മനസ്സോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. 24-ാം തീയതി പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7:20 സമൂഹ പൊങ്കാല സമർപ്പണം നടത്തും. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജെ ഉണ്ണികൃഷ്ണൻ നായർ പൊങ്കാല സമർപ്പണ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താലൂക്കിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ കരവാളൂർ പീഠികാമോദി ക്ഷേത്രത്തിലെ ഉത്സവം അമ്മയുടെ ഭക്തർ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആഘോഷിക്കാൻ. ഈ അവസരത്തിൽ നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ ഭരണസമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലമായി അവിടെ ഒരു ഉപദേശസമിതി നിലവിലില്ലായിരുന്നു. ഉപദേശസമിതി നിലവിൽ വന്നതിന് ശേഷം ആ നിലവിൽ വന്ന ദിവസം മുതൽ വളരെ നല്ല രീതിയിൽ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യത്തിലായാലും അതോടൊപ്പം അമ്പലത്തിൻ്റെ മറ്റു കാര്യങ്ങളിലായാലും ഉപദേശ സമിതി അംഗങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരികയാണ്. നിലവിലെ ഉപദേശസമിതി വന്നതിന് ശേഷം ഉത്സവകാര്യമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസിൽ വിവിധതരം പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലത്തിലെ പൂജാദി കർമ്മങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ഗാനമേള, ഡാൻസ്. വൈകിട്ട് 6 മണിക്ക് സോപാന സംഗീതം, ദീപാരാധന, ദീപക്കാഴ്ച, കളമെഴുത്തും പാട്ടും, കരവാളൂർ അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്ന ശ്രീകോവിൽ, 6-ാം ഭാഗം ഭക്തിഗാനത്തിൻ്റെ പ്രകാശനം എന്നിവ നടക്കും.
തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണം, ഈശ്വര മഹാത്മ്യവും ക്ഷേത്രാചാരങ്ങളും എന്ന കരവാളൂർ അമ്മയുടെ ചരിത്രം ഉൾപ്പെടുന്ന ദൃശ്യാവിഷ്കാരവും നടക്കും. രാത്രി 9 മണി മുതൽ തിരുവനന്തപുരം തായില്ലം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും അരങ്ങേറും. 25-ാം തീയതി പതിവ് പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് 7 മണിക്ക് മെഗാ തിരുവാതിരയും രാത്രി 9 മണി മുതൽ തിരുവനന്തപുരം ആവണി അവതരിപ്പിക്കുന്ന ആർഷഭാരതം എന്ന നൃത്തനാടകവും അവതരിപ്പിക്കും. കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രജിസ്ട്രേഡ് കമ്മിറ്റി നിലവിൽ വന്നത്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് രജിസ്ട്രേഡ് കമ്മിറ്റി നിലവിൽ വന്നത്. ജനങ്ങൾ വളരെ ആകാംക്ഷയോട് കാത്തിരുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഞങ്ങൾ അവർക്ക് നേടിക്കൊടുക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ഈ 13 അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് വികസന പരിപാടികൾ നടന്നു. ഇതെല്ലാം ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും അവരുടെ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും അതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നേടിക്കൊടുക്കുക, അത് നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഒരു കുട്ടികൾ പോലും, ഒരു കുഞ്ഞുങ്ങൾ പോലും, ഒരു അമ്മമാർ പോലും, ഒരു സഹോദരന്മാർ പോലും ഒരു പരാതി പറയാൻ ഇടവരുത്താതെ 26-ാം തീയതി പതിവ് പൂജകൾക്ക് പുറമെ രാത്രി 7 മണിക്ക് കരവാളൂർ വരദായിനി ഭക്തജന കൂട്ടായ്മയുടെ വാർഷികവും മെഗാ തിരുവാതിരയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സ്നേഹാദരവും കരവാളൂർ ദേവിയുടെ സുപ്രഭാതം ഗീതങ്ങൾ അടങ്ങിയ ഓഡിയോ CD ദേവീസ്തവം എന്ന പേരിൽ പ്രകാശനവും നടത്തും. തുടർന്ന് മതപ്രഭാഷണവും രാത്രി 8 മണിക്ക് മേജർ സെറ്റ് കഥകളിയും നടത്തും. 27-ാം തീയതി തിങ്കളാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ രാത്രി 7 മണി മുതൽ തിരുവനന്തപുരം ആർട്ട് ഇന്ത്യ അവതരിപ്പിക്കുന്ന സ്റ്റേജ് സിനിമ കൃഷ്ണഗാഥ അരങ്ങേറും. 28-ാം തീയതി ചൊവ്വാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് 5:30 കവയത്രി സവിതാ വിനോദ് രചിച്ച പീഡികാദേവി എന്ന ഭക്തിഗാനത്തിൻ്റെ വീഡിയോ ആൽബം പ്രകാശനം നടത്തും. ചരിത്ര പ്രാധാന്യമുള്ള പൂജകളും ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്ന ക്ഷേത്രമാണ് പീഡിക ഭഗവതി ക്ഷേത്രം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കെട്ടുറപ്പുള്ള ശക്തമായ ഒരു ഭരണസമിതിയാണ് വന്നിട്ടുള്ളത്. ഉത്സവം നടത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല ഈ കൂട്ടായ്മയ്ക്കുള്ള ഈ കമ്മിറ്റിക്കുള്ളത്. ക്ഷേത്രത്തിൻ്റെ വികസനം വരുന്ന 3 വർഷക്കാലം ഗംഭീരമായി നടത്തുന്നതിനും അതിൻ്റെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി മാത്രം ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ദേവോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ കമ്മിറ്റി രംഗത്ത് വന്നതിന് ശേഷം ഉത്സവത്തോടനുബന്ധിച്ച് കുറേ വികസന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് നാദസ്വരം, മതപ്രഭാഷണം, സിനിമാ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥും സംഘവും നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. തുടർന്ന് രാത്രി 11 മണി മുതൽ ഭരത്കളിയും നടത്തും. രാവിലെയാണ് അത് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതിനുശേഷം ക്ഷേത്രാചാര ചടങ്ങുകളും ഒക്കെ നടക്കും. 29-ാം തീയതി കരവാളൂർ തിരുവാതിര ദിവസം വൈകുന്നേരം 5 മണി മുതലാണ് എഴുന്നള്ളത്ത് ഘോഷയാത്രയും ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം ഏറ്റവും പ്രധാനമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും ഇതുപോലെ പൊങ്കാലയും പരമാവധി മീഡിയ കവറേജ് ഉണ്ടാകണം. അതിന് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. 29-ാം തീയതി ബുധനാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് 5 മണി മുതൽ താലപ്പൊലി, മുത്തുക്കുട, ചെണ്ടമേളം, പഞ്ചവാദ്യം, കുത്തിയോട്ടം, തെയ്യം, പൂക്കാവടി, കാവടിയാട്ടം, മയിലാട്ടം, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള വർണ്ണമനോഹരമായ ഘോഷയാത്ര നടത്തും. തുടർന്ന് രാത്രി 7 മണി മുതൽ ലൈവ് മ്യൂസിക് ബാൻഡ്, നാടൻപാട്ട്, രാത്രി 12 മണി മുതൽ മാടൻനടയിലേക്ക് എഴുന്നള്ളത്തും വിളക്കെടുപ്പും ഗുരുസിയും നടത്തും. രാത്രി 1 മണി മുതൽ തിരുവനന്തപുരം അക്ഷയശ്രീ അവതരിപ്പിക്കുന്ന മഹാകാലേശ്വരൻ എന്ന നൃത്തസംഗീത നാടകത്തോടുകൂടി ഇത്തവണത്തെ കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ മാമാങ്കത്തിന് സമാപനം കുറിക്കും. പ്രസിഡന്റ് കെ രാജീവൻ,
സെക്രട്ടറി രാജേഷ് കെ നായർ, ബി സുദർശനൻ നായർ, അജേഷ്, രാജശേഖരൻ നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ ബി എസ് 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം. കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ. മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. 916-6413-916.